ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മമ്മൂസ് ഫുഡ് കോർട്ട്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു കൊറിയൻ സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ എൻ്റെ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതിനായി ഞാൻ ഇവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ ഷുഗറും ഒരു 10 മിനിറ്റ് മുമ്പേ മിക്സ് ചെയ്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് സാൾട്ടും ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും ഇട്ടതിന് ശേഷം ഒന്ന് എല്ലായിടത്തും എത്തുന്ന രൂപത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലായിടത്തും എത്തുന്ന രൂപത്തിൽ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിനൊരു 2 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതൊരു 1 ഹവർ ക്ലിംഗ് ഫിലിം കൊണ്ട് മൂടി വെക്കാം. കുറച്ച് ഓയിലും കൂടി നമുക്കിതിൻ്റെ സൈഡിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിത് മൂടിയിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിനി ചിക്കൻ എടുക്കാം. അപ്പോൾ ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിന് നമുക്കിതേപോലെ ക്യൂബ് ക്യൂബ് പോലെ കട്ട് ചെയ്തെടുക്കണം, അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ. എന്നിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിന് സാൾട്ടും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡറും 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറും പിന്നെ ഒരു എഗ്ഗും ആഡ് ചെയ്യാം. പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇതിൽ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഓയില് നല്ലോണം ചൂടായതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആയതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മാവ് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്, ഒരു 1 ഹവർ കഴിഞ്ഞിപ്പോൾ. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്നുകൂടി കുഴച്ചിട്ട് പരത്തിയെടുക്കാം. നല്ല റൗണ്ട് ഷേപ്പിലാവണമെന്നൊന്നുമില്ല, അത്യാവശ്യം കനത്തി തന്നെ നമുക്കിത് പരത്തിയെടുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഏതെങ്കിലും ഒരു മൂടി വെച്ചിട്ട്, ഈ ഒരു വലിപ്പത്തിലുള്ള മൂടി വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ബട്ടർ പേപ്പർ ഇതിൻ്റെ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ. എന്നിട്ട് നമുക്കിതിൻ്റെ ഉൾഭാഗത്ത് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇത് ഇതേപോലെ ഫോൾഡ് ചെയ്യാം. ഇതേപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്കിനി സ്റ്റീം ചെയ്യാൻ വെക്കാം. ടെൻ മിനിറ്റ് ആയിട്ടുണ്ട്, കണ്ടില്ല, ഇത് റെഡിയായി. നമ്മളെ ഇതിൻ്റെ പേര് ശരിക്കും ബാവ് ബൻസ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഫില്ലിങ്സ് നമ്മളിഷ്ടമില്ല എന്ത് വേണമെങ്കിലും ആക്കാം. അപ്പോൾ നമുക്ക് ഫില്ലിങ്സ് റെഡിയാക്കാം ഇതിന് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചീസി ചിക്കൻ മഷ്റൂം സോസാണ്. അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു പാനിൽ 3 ടേബിൾ സ്പൂണ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്ലെയിം ഇപ്പോൾ ഹൈ ആയതുകൊണ്ട് ബട്ടർ ചെറുങ്ങനെ ഒന്ന് കറുത്തു പോയി. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം, ഫ്ലെയിം ലോ ആക്കിയിട്ട് വേണം ബട്ടർ മെൽട്ട് ചെയ്യാൻ. അതിനുശേഷം ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദ പൗഡറാണ് ആഡ് ചെയ്തത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 ഓണിയൻ ഇതേപോലെ കട്ട് ചെയ്ത് ആഡ് ചെയ്യാം.
എന്നിട്ട് ആവശ്യത്തിന് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഒണിയനൊന്ന് ഏകദേശം ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 5 പീസ് മഷ്റൂം കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 ക്യാപ്സിക്കം കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് മിൽക്കും കൂടി ഒഴിച്ചുകൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈം നിങ്ങൾ ഇതിൻ്റെ സാൾട്ടൊക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് സാൾട്ടും കൂടി ആഡ് ചെയ്യണം. കുറച്ച് പെപ്പറും കൂടി ഇടാം. ഒരു 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 2 or 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ക്രീമി മഷ്റൂം സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇന്നത്തെ ചീസി ചിക്കൻ മഷ്റൂം സോസ് റെഡി. അപ്പോൾ ഗൈസ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്യേണ്ടതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കുറച്ച് ലെറ്റ്യൂസൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ലെറ്റ്യൂസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ക്രീമി ചിക്കൻ മഷ്റൂം സോസ് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം മുകളിൽ കുറച്ച് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസും കൂടി ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കെച്ചപ്പും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തിടുന്ന സോസ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇഷ്ടമുള്ള ഏത് ടൈപ്പ് ഫില്ലിംഗ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. സൂപ്പർ. അപ്പോൾ ഗൈസ് ബൗബൺസ് ഒരു രക്ഷയില്ല, എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ വീഡിയോയിൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ സബ്സ്ക്രൈബും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി പുതിയ പുതിയ വെറൈറ്റി വീഡിയോസ് ആയി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.